പൊന്നാർ ചെങ്ങായിമാരെ ഒരു കാര്യം പറയാൻ വന്നാ, ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ബൈപ്പാസ് ആണ്. ഇതിപ്പോ നമ്മളെ കാർത്തല പള്ളിന്റെ അവിടുന്നുള്ള ഭാഗമാണ്. ഇത് ലോകത്ത് പറഞ്ഞാൽ ഏറ്റവും ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ബൈപ്പാസ് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇതാ പള്ളിന്റെ ഭാഗമാണ്. ഇപ്പൊ അവിടെയൊക്കെ ഒരുപാട് പൊടികൾ നിറഞ്ഞിട്ടാകെ ഇറപ്പായിട്ട് ജനങ്ങളൊക്കെ ആകെ വൈ മുട്ടി എടങ്ങറായി നിൽക്കുന്ന സ്ഥലമാണ്. നമ്മളെ മൂടാല അങ്ങാടി ആട്ടത്, മൂടാല അങ്ങാടിന്ന് നമ്മളെ ഓവർപാസിന്റെ അവിടുന്ന് പുതിയ ഓവർപാസിന്റെ അവിടുന്ന് കുറച്ചുണ്ട് കയറിയിട്ട് നമ്മളെ പൊന്നാര കഞ്ഞിപ്പുര ഭാഗത്ത് വന്ന് തരുന്ന മൂടാൽ ബൈപ്പാസ് ഒരുപാട് ഒരു അഞ്ചാറ് വർഷത്തിന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവുന്ന ഏക ബൈപ്പാസാണ്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ കാണുന്ന ഇടയിൽ നിങ്ങൾ കാണുമ്പോൾ കുറച്ചോ നല്ല ഭാഗങ്ങൾ കാണും, അത് നിങ്ങൾക്ക് തോന്നണം മനസ്സിന് നയനസുഖത്തിന് മാത്രം കുറച്ചോ ഭാഗം. പിന്നെ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഏകദേശം ഒരു കിലോമീറ്ററിലേറെ പോകുമ്പോൾ ഇത്രയും ക്ഷമമുള്ള ഒരു നാട്ടുകാരുണ്ടല്ലോ, അവരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും ഞാനിവിടെ വരലടങ്ങിയിട്ട് ഏകദേശം 2-3 കൊല്ലത്തിലേറായി. പക്ഷെ നമ്മൾ ഇത്രയും ക്ഷമമുള്ള ഒരു നാട്ടുകാരി എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത് പറയണം. പിന്നെ നമ്മളെ ബോട്ടർമാരുണ്ടല്ലോ, ഏത് രാഷ്ട്രീയക്കാരല്ലോ, ഉളുപ്പില്ലല്ലോ വലിക്ക്. ഇത്രയും ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് എടങ്ങാറാക്കി ഇത്രയും പൊടിവാറി ജനങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ബൈപ്പാസ്, ഇത് ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ എന്ത് പണ്ടാറായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ചിലപ്പം പറയും നമ്മൾ ഈ പറഞ്ഞ എന്ത് അന്തലായത്തെ വർത്താനം പറയണത്. പക്ഷെ പറയാതിരിക്കാൻ വെജ. എന്തായാലും ഞാൻ ഇതിൽ 5 വട്ടം 6 വട്ടം ഒരു മാസത്തിൽ പോണ ഒരാളാണ്. പക്ഷെ ഈ റോഡിനെ കുറിച്ച് ഒരുപാട് ഇന്നാൾ 2-3 വട്ടം വീഡിയോ ചെയ്തൊരു വ്യക്തി കൂടിയാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ കാർത്തല അങ്ങാടിന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. എത്ര ദുരിതം പേറിട്ട് ജനങ്ങൾ നിൽക്കണേ കണ്ടാലുണ്ടല്ലോ മക്കൾ. ഇതൊക്കെ വല്ലവിടെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വികസനവും കാര്യങ്ങളും പറഞ്ഞു, റോഡിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയാ, ഇവിടുന്ന് കുറച്ചും പോയി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഇങ്ങനെ പോയിട്ട് ഞാൻ എന്താ ആലോചിക്കണെന്ന് പറഞ്ഞാല് നമ്മളെ നിങ്ങളെന്താ ആലോചിച്ച് നോക്കി, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നമ്മളെ എന്താ പറയുക, വലിയ ഒരു ഇലക്ഷൻ വരണ്ടല്ലോ. എന്ത് ഇലക്ഷൻ വലിയ ഐഡിയ ഒന്നും ഇല്ല, ലോക്സഭ നിയമസഭ എന്തായാലും വലിയ വലിയ MP മാരൊക്കെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ വരുന്ന ടൈമില് ഇതിൽ കൂടെയൊക്കെ ചിരിച്ചിട്ട് നമ്മളെ രാഷ്ട്രീയക്കാർ നമ്മൾ വീട്ടിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴും നമ്മളെ ജനങ്ങൾ എന്ത് ചെയ്യോ, ചിരിച്ച് വേറെ പെരി കയറ്റോ എന്നൊരു വർത്താനൊക്കെ പറഞ്ഞ് ചെയ്യാ കുഴപ്പമില്ല. നമ്മളെ ജനങ്ങൾക്ക് എന്താ പറയുക, പഠിച്ചവനെ എന്താ അള്ളാഹുന്റെ ദുനിയാവ് പണ്ട് നമ്മളെ പറഞ്ഞ് പഠിക്കുന്ന കാലത്ത് തന്നെ മറവി കൊടുത്ത അള്ളാഹു മനുഷ്യന്മാരുടെ ഒരു അനുഗ്രഹമാണെന്ന്. ശരിയാണ്, കുറേ സങ്കടങ്ങൾ മറക്കാനും നമ്മളെ മരിച്ചുപോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ നിന്ന് ഇല്ലാതാവാനൊക്കെ സ്വാഭാവികമായിട്ടൊരു സാധാരണ ഗതിയിൽ എന്താ പറയുക, മറവി നല്ലതാണ്. പക്ഷെ ഇതെങ്ങനെ ജനങ്ങൾ മറക്കുക എന്നാണ്, ഡെയിലി റോഡും ദുരന്തവും പൊടിയും പായേരും ആ ജനങ്ങളെ നമ്മൾ കുറച്ചുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നിങ്ങൾ നോക്കണ്ട, ഇപ്പം നമ്മളൊരു കാർത്തല അങ്ങാടി ഭാഗത്തേക്കിണ്ട് എത്തിക്കൊണ്ടിരിക്കും. പിന്നെ അവിടുന്ന് ഇപ്പൊ പ്രത്യേകിച്ച് എന്താ പറഞ്ഞാല് ഈ ഭാഗത്ത് പ്രദേശത്തുള്ള ആരെങ്കിലും സുഹൃത്തുക്കൾ ഇത് കാണണമെങ്കിൽ ഇതിന്റെ കമന്റ് അയക്കാനട്ടെ. എന്തായാലും ഞാൻ ബാപ്പു ചെറുഷോല, എന്തായാലും നമ്മൾ റോഡ് വികസനമായിട്ടുള്ള ബ്ലോഗുകളൊക്കെ ചെയ്യണമാണ്, അതിന്റെ ഇടയിൽ ഞാൻ ഇതിനെ കുറിച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്ന് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ കാര്യങ്ങൾ എന്താ പറയുക, കറക്റ്റ് ഉള്ളിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊന്നും എനിക്ക് വല്ല ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ കടകളിൽ ചെറിയ ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത് നമ്മൾ എന്താ പറയുക, മൂടാലിൽ നിന്ന് നമ്മളെ കഞ്ഞിപ്പുരം ഉണ്ടല്ലോ, കഞ്ഞിപ്പുരം ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമ്മളെ NH 66. അപ്പോൾ അവിടുന്ന് ഏറ്റവും വളാഞ്ചേരി എന്താ പറയുക ടച്ച് ചെയ്യാതെ, അതുപോലെ ടൗണും കാര്യങ്ങളും ടച്ച് ചെയ്യാതെ നമുക്ക് നേരെ മൂടാൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ള സ്ഥലമാണ് നമ്മളെ മൂടാൽ കഞ്ഞിപ്പുരം ബൈപ്പാസ്. ഏകദേശം 2018, 2019, 2020 എനിക്ക് അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കാൻ കണ്ടിന്. പിന്നെ ഞാൻ 2021 വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഭയങ്കര ദാറിങ് ആണ്, അതാണ് ഇതാണ് ചേമ്പന്റെ തള്ളയാണെന്നൊക്കെ പറഞ്ഞാണ് ബാമ്പോ സംഭവമൊക്കെ ഉണ്ടായിന്. കണ്ട ഈ പറഞ്ഞ ആണ്ട് നോക്കി നിങ്ങളെ പെറ്റ തള്ള സഹിച്ചൂല, അതിന് നോക്കി റോഡ് എത്ര കാലങ്ങളായി. ആ വായമ്മക്കും മിതിമക്കും നോക്കിയാൽ ജനങ്ങൾക്കറിയാം ഇവിടെയുള്ള ജനങ്ങൾ ഇത്രയും ക്ഷമ ഉണ്ടായിട്ട് ഓരോരുത്തരും നിന്നിട്ട് ഇവിടെ മൂട് താങ്ങിയിട്ട് നമ്മളെ ഓരോ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇവിടെ വീട്ടിലേക്കും വരും. അടുത്ത മാസം ഈ മാസത്തിലാണ് ഇലക്ഷൻ, ഇലക്ഷൻ്റെ ടൈമിൽ ഇത്രയും ചിറിയും കളിയും കണ്ടിക്കാണ്ട് ഇവർക്ക് ആൾക്കാർ കയറും, അപ്പോഴും ചിരിച്ചു ആൾക്കാർ ഈ എന്തിലേ ആണ് നോക്കി. ഒരു കോട്ടേഴ്സിൻ്റെ യഥാർത്ഥ ഭാഗം കോട്ടേഴ്സിൻ്റെ ഭാഗം ഉണ്ട്, ഞങ്ങൾ കോട്ടേഴ്സിൻ്റെ മൂട് പോലെ റോഡായിട്ട് പോയി സംഭവം ശരിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി എത്ര ആൾക്കാർ സുഖമില്ലാതുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും. എത്ര എത്ര ഒരു സ്കൂട്ടി പോയിട്ട് ഇതിൻ്റെ നടുമുറിയുടെ കോലത്തിലാണ് പറഞ്ഞത്. സ്കൂട്ടി പോയിട്ട് നമ്മളെ വണ്ടിമെന്ന് പരിപ്പ് വരെ ഊരിപ്പോയി അത് നോക്കി നിങ്ങൾ. ഇത് ഞാൻ 2022 വന്നപ്പോൾ ഇവിടെ ഈ കോലാണ്, അത്രയും പൊടികൾ ജനങ്ങൾ തിന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കണ്ടെങ്കിൽ റോഡിന് സാമ്യമായിട്ടുള്ള വീടുകളെ കണ്ട വീടുകളുണ്ട്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ റോഡിങ്ങനെ പണിയിറക്കേണ്ടി ഇറങ്ങണം, ക്ലോസിങ് കാര്യങ്ങൾ ചെയ്തിങ്ങനെ കല്ലിട്ടിങ്ങനെ ജനങ്ങൾ പോസ്റ്റ് വെച്ചിങ്ങനെ
വലിയ വണ്ടികൾ തടച്ചു വിടുന്നില്ല, ഇവിടെ റോഡ് പണി നടക്കണ്ടായിരുന്നു. തുരന്തരോ റോഡ് പണി ഒന്നുമില്ല, രണ്ട് കൊട്ട മെറ്റല് അവിടെയും രണ്ട് എംസാന് മറ്റേ റോഡിന്റെ സ്റ്റാർട്ടിങ്ങിലും കൊടുത്തിട്ടുണ്ട് റോഡ് പണി നടക്കേണ്ടതാറ്. മൂടാല് കഞ്ഞിപ്പുര ഭാഗത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് അറിയുന്ന ഒരു കേസാണ് എന്ത്, അവിടെ റോഡ് പണിയാണ് അറിയും. കുറച്ചൊരു ഭാഗം ഒരു 2-3 കിലോമീറ്റർ അവിടുന്ന് മൂടാലിന് നമ്മളെ എന്താ മൂടാലിനല്ല നമ്മളെ മൂടാലിന് ഭാഗത്തുനിന്നും പിന്നെ നമ്മളെ കഞ്ഞിപ്പുര ഭാഗത്തു നിന്ന് 1-2 കിലോമീറ്ററോളം ഈണ്ടും താറ ചെയ്തിരിക്കുന്നത്. ഇതിന് നടുവിലുണ്ടല്ലേ കാട്ട പുക എന്ന് പറഞ്ഞാൽ കാട്ട പുക ചേമ്പിന്റെ തള്ള നോക്കി, ഇതാണ് ഒരു നാട് എത്ര കാര്യം ആര് എന്ത് ചേമ്പ് തള്ളണ്ടായിട്ട് എന്താ കാര്യം. ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ക്ഷമമാണെന്ന് പറയാനുള്ള കാരണം ഞാൻ അതന്നെയാണ്. വെറുത്തു പോകും നമ്മളെ. ഇപ്പൊ അതാ ഇവിടെ കുറച്ച് എംസാനും പൊടി മെറ്റലും കൊടുന്നിട്ടീന്ന് റോഡ് പണി കൊടുന്നിട്ടാണ് കണ്ടുള്ളൂ. ഒരു യൂണിറ്റ് മെറ്റലും ഒരു യൂണിറ്റ് എംസാനും കണ്ടില്ലേ. പിന്നെ ഞാൻ എന്തറോ സങ്കടം കൊണ്ട് പറയാം കേട്ടോ, വേറെ ഒന്നുമില്ല. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, എല്ലാത്തവർക്കും എന്തും പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങാടി കണ്ടങ്ങളെ ഭസ്മായി കിടക്കണേ, ഒരു മനുഷ്യന്മാർ വരുമോ അവിടേക്ക് എന്തെങ്കിലും കാര്യത്തിന്? റോഡ് മാത്രം കല്ലുടുന്നിട്ടിങ്ങനെ എന്താ ചെയ്യാൻ, ഭയ നടാളാണോ തോന്നുന്നത്? എന്നാ ജനങ്ങൾക്ക് ബഹിഷ്കരിച്ചുകൂടെ റോഡ് മൊത്തത്തിൽ അത്താലാക്കിട്ട് ഓഫ് ചെയ്ത് കണ്ട് മൊത്തം ബ്ലോക്ക് ചെയ്തുകൂടെ. അതാവും ഞാനിട്ട് നല്ല ആ വീട്ടിന്റെ അവസ്ഥ നോക്കിങ്ങളെ പൊടി പറയിട്ട് കാണണ്ടങ്ങളെ. ആ കടന്റെ മുകളിലുള്ള പൊടികൾ നോക്കിങ്ങളെ, എത്ര കൊല്ലായിട്ട് ദുരിതം പേറി നടക്കണതാണ്. ഇവിടുന്ന് ഒരാളൊരു വെള്ളം പോലും കുടിക്കും ഒരു കടീന്ന്. പുറത്തുനിന്നുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോളേ, ഇവിടെ ഉണ്ടല്ലോ ഓരോ രാഷ്ട്രീയക്കാർക്ക് ഏതാന്ന് അറിയില്ല, എന്ത് ആര് എന്ത് പണ്ടാറായിക്കോട്ടെ, ഇവിടെ നമ്മളെ നാട്ടിൽ നടക്കണതാണല്ലോ സ്വാഭാവികമായിട്ട്. ഇത് നോക്കിങ്ങളെ റോഡാണ് എത്ര, ഒരേ 1-2 മാസം വള്ളത്തിന് വേണ്ടി കീറിയിട്ടല്ല. അപ്പൊ ഒന്നാമത്തെ വല്ലോടത്തും വള്ള പ്രശ്നമാണ്, വള്ളത്തിന് വേണ്ടി പലയിടത്തും കീറലും കാര്യങ്ങളും നടക്കണ്ടേ, ചില ഭാഗത്ത് മെറ്റലും കാര്യങ്ങളൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. പക്ഷെ സങ്കടം വരും മക്കളെ, നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ഇത് എന്താ, ഇത് എത്ര പോലെ രാഷ്ട്രീയക്കാരെ ഇത് കുത്തിപ്പോക്കുണ്ട്. രാഷ്ട്രീയക്കാരല്ല ജനങ്ങൾ കുത്തിപ്പോക്കും, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ വന്ന് കണ്ട് ഇത് അടിച്ചമർത്തും. ഏതായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നോക്കിങ്ങളെ. പേറ്റ തള്ള സഹിച്ചോ കൂടി, ഇത് ഏതാണ്? ഇത് നമ്മൾ മലിന്റെ മേൽക്ക് എടക്കൽ കോലിന്റെ മേൽക്ക് കയറി പോണ റോഡല്ല, ഓഫ് റോഡ് റോഡല്ല. ഓഫ് റോഡ് കാര്യങ്ങൾ വന്ന ജനങ്ങൾ കാണാൻ പെട്ടെന്ന് മുടക്കണേ. ഓഫ് റോഡ് വന്ന തന്നെ മന്ത്രി അണക്കി നോക്കി ബ്ലോക്ക് ചെയ്ത് വെച്ചിക്കണേ. ജനങ്ങൾ കൊണ്ട് കഴിയണ ഇത്ര ഉള്ളൂ. ഇതാണ് ദുരിതം വേറെ ബൈപ്പാസ്, ലോകത്ത് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ചൈത്രമായ ബൈപ്പാസിന്റെ ഉറവിടാണ് നമ്മളെ മൂടാൽ ടു കഞ്ഞിപ്പുര ബൈപ്പാസ്. ഇപ്പൊ നിങ്ങൾ കുറച്ച് വന്നിട്ട് ഇപ്പൊ നമ്മളെ പെട്രോൾ പമ്പ് മറ്റേ ജംഗ്ഷനിൽ എത്തും, വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോണ ഇവിടെ കറക്റ്റ് സ്ഥലമുണ്ട്. എന്താ പറയുക, ഇതിപ്പോ അടുക്കൊണ്ട് റോഡ് ലെഫ്റ്റ് സൈഡ് കൂടെയാണ് കയറി പോണത്. ഈ കുറച്ച് ഞാൻ പറയാൻ വന്നത് എന്താറോ, ഞാൻ ഇതിൽ കൂടി യാത്ര ചെയ്തിട്ട് എന്റെ പെട്രോൾ കാറിന്റെ കാശും നഷ്ടവും വന്നതുകൊണ്ടല്ല, ഇത്തരം സങ്കടപ്പെട്ടിട്ടുള്ള രണ്ട് വാക്ക് ഇങ്ങോട്ട് പറയാനാണ് ഞാൻ ഇപ്പോ വന്നത്. വേറെ ഒന്നുമില്ല മക്കളെ, ഇതങ്ങനെ നേരെ നമ്മളെ എന്താ പറയുക ട്രാൻസ്ഫോമറിന്റെ കറണ്ടിന്റെ എന്തിന്റെ ഇവിടെ വന്ന് കയറി ഈ അങ്ങാടിന്റെ ജംഗ്ഷന്റെ മുകളില് കണ്ടില്ല അവിടെ ഈ റോഡ് വന്ന് ലെഫ്റ്റ് സൈഡ് കൂടിയാണ് വന്ന് കയറുന്നതാ. എന്താ ഈ പട്ടിക്കാട്ട് കൂടിയാണ് ആ റോഡ് ബൈപ്പാസ് വരാള്. എന്താ ഈ ലൈൻ ട്രാൻസ്ഫോമറിന്റെ ഇതിന്റെ അടുത്ത് വന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇപ്പൊ നമ്മളെ മൂട കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ഇവിടെ റോഡ് പണി നടന്നിട്ടുണ്ട്. എന്തല്ലേ കാത്തല കാവുമ്പുറം ഏതൊക്കെ ഭാഗങ്ങളാ മക്കളെ, ഒന്നുമില്ല സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. വിചാരിക്കുന്നവർക്ക് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളല അത്രേ ഉള്ളൂ. ലക്ഷരൊക്കെ വരുമ്പോ ഇതിൽ കൂടെ തന്നെ നടന്നു പോയിട്ട് എല്ലാവർക്കും ബോട്ട് ചെയ്യണങ്ങളെ, അപ്പൊ എല്ലാവർക്കും ഉഷാറാവും. അത്രേ ഉള്ളൂ. അങ്ങനെ പെട്രോൾ പമ്പ് ഇതുവരെ നമ്മളെ റോഡ് വന്നെടുക്കണ്ടേ.